കോഹ്ലിക്ക് മികച്ചൊരു പിറന്നാൾ സമ്മാനമൊരുക്കി ഇന്ത്യൻ ടീം സ്കോട്ട്ലാൻഡിനെതിരെ തീർത്തും ആധികാരികമായ ഒരു വിജയമാണ് നേടിയെടുത്തത്. അതിനെ ആധികാരികമെന്ന് പോലും വിശേഷിപ്പിച്ചാൽ മതിയോ എന്ന് മാത്രമാണ് സംശയം നിലനിൽക്കുന്നത്. അത്രയും മികച്ച വിജയമാണ് നേടിയെടുത്തത്. ഈ ജയത്തോടെ ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇനി അഫ്ഗാൻ ന്യൂസിലാൻഡ് മത്സരത്തിൽ അഫ്ഗാൻ ജയിക്കുകയും നല്ല മാർജിൻ തന്നെ ഇന്ത്യ നമീബിയോട് ജയിക്കുകയും ചെയ്താൽ ഇന്ത്യ സെമി കളിക്കും. സ്ഥിതിഗതികൾ ഇത്രയും പുരോഗമിച്ചതിൻ്റെ എല്ലാ സന്തോഷവും മത്സരശേഷമുള്ള കോഹ്ലിയുടെ മുഖത്തുണ്ടായിരുന്നു. ഇനിയും ഒട്ടേറെ തവണ ഞങ്ങൾ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആധികാരിക ജയം തന്നെയാണ് ഞങ്ങൾ ഇന്ന് സ്വന്തമാക്കിയത്. ഇനി 7-ാം തീയതി നടക്കുന്ന അഫ്ഗാൻ ന്യൂസിലാൻഡ് മത്സരത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഞങ്ങൾ. അതെല്ലാം തന്നെ ഞങ്ങളുടെ കൈകളിലല്ലാത്തതുകൊണ്ട് പ്രതീക്ഷയോടെ ഇരിക്കാൻ മാത്രമേ കഴിയൂ. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് മത്സരങ്ങൾ പരമാവധി വലിയ മാർജിൻ ജയിക്കുക എന്നതാണ്. അത് ഞങ്ങൾ കഴിഞ്ഞ 2 കളികളിലായി ചെയ്യുന്നുമുണ്ട്. അതിൽ ഞാൻ സന്തുഷ്ടനുമാണ്. ഇന്നലത്തെ കളിയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. അത് ഇന്ന് കൃത്യമായി നടപ്പിൽ വരുത്തുകയും ചെയ്തു. മാത്രമല്ല ഈ പിച്ചുകളിൽ ടോസ് എത്രത്തോളം നിർണായകമാണെന്ന് ഈ മത്സരം കാണിച്ചു തന്നു. 120-നുള്ളിൽ അവരെ ഒതുക്കണമെന്നും അത് പരമാവധി 10 ഓവറിൽ അടിച്ചെടുക്കണമെന്നുമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. എന്നാൽ അതിലുമൊക്കെ മുകളിലുള്ള ജയം നേടാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരിക്കലും അമിതമായി ആക്രമിക്കാൻ താനോ മാനേജ്മെൻറ്റോ ഓപ്പണർമാരോട് പറഞ്ഞിട്ടേയില്ല. കാരണം അങ്ങനെയൊന്നും നോക്കാതെ അടിക്കാൻ ശ്രമിച്ച് തുടരെ തുടരെ 2-ഓ 3-ഓ വിക്കറ്റുകൾ വീണാൽ അത് ടീമിനെ സമ്മർദ്ദത്തിലാക്കുകയും ജയം സ്വന്തമാക്കാൻ 10-ഓ 20-ഓ പന്തുകൾ കൂടുതലായി ഉപയോഗിക്കേണ്ടതായി വരും. മറിച്ച് അവർ അവരുടെ സ്വാഭാവിക ഗെയിം പുറത്തൊട്ടാൽ റൺസ് താനെ വരികയും ചെയ്യും. റിസ്ക്കും കുറവാണ്. രാഹുലും രോഹിതും കഴിഞ്ഞ കളിയിൽ നിർത്തിയെടുത്തു നിന്നും തന്നെ ഇന്ന് തുടങ്ങി. അവരവരുടെ മികച്ച ഫോം തുടരുന്നുണ്ട് എന്നത് വളരെ നല്ല കാര്യമാണ്. ബൗളർമാരും ഇന്ന് മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. പരിശീലന മത്സരത്തിൽ ഞങ്ങൾ ഇത്തരത്തിൽ തന്നെയാണ് കളിച്ചത്. പിന്നീടുള്ള 2 കളികളിൽ പിശക് പറ്റിയെങ്കിലും അടുത്ത 2 കളികളിലൂടെ തിരിച്ചു വരാൻ സാധിച്ചെന്നത് വലിയ കാര്യമാണ്. സ്വന്തം ജന്മദിനമായിട്ട് എന്തെങ്കിലും പ്രത്യേക ആഘോഷമുണ്ടോ എന്ന ചോദ്യത്തിന് എൻ്റെ കുടുംബം എനിക്കൊപ്പമുണ്ട്. അവരുടെ കൂടെയുള്ള ആഘോഷങ്ങൾക്കപ്പുറം ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം സംസാരം നിർത്തിയത്.